സംഘടനാ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം പരസ്പരം തമ്മിൽ തല്ലി സഹപ്രവർത്തകരുടെ ജീവനെടുക്കുന്ന കോൺഗ്രസിലെ ഗ്രൂപ്പുകളിൽ ഇന്നൊന്നും തുടങ്ങിയതല്ല. ഇത് നാളുകളായി ഇതിൽ നിലനിൽക്കുന്നതാണ്. അത് പല ആളുകളുടെയും ജീവൻ വരെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അഥവാ ഈ ഗ്രൂപ്പ് കളിയുടെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ട നിരവധി നേതാക്കളും പ്രവർത്തകരും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകും. പാർലമെന്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമല്ല ഇവിടെ തമ്മിലിടിയും പ്രശ്നങ്ങളും തുടങ്ങിയിട്ടുള്ളത്. നാളുകളായി കോൺഗ്രസിലുള്ള പ്രശ്നങ്ങളിൽ ഒരു ചിലത് മാത്രമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നടന്നിരിക്കുന്നത്. കോട്ടയടിയും അതുപോലെ തന്നെ തെക്കൻ മേഖല കോൺഗ്രസിന്റെ KSU ക്യാമ്പിലുണ്ടായ തല്ലും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് പരസ്പരം കോൺഗ്രസുകാർ ഏറ്റുമുട്ടി ഗ്രൂപ്പിന്റെ പേരിൽ തമ്മിൽ ചാകുന്നു എന്നുള്ള കാഴ്ചയാണ്. അതായത് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും ശൈലി കൈവിടാതെ പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിച്ചില്ല, നേതാക്കൾ തമ്മിൽ തമ്മിലടിച്ച് പോകുന്ന ശൈലിയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ട് ഇരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയെ തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ട് DCC ഓഫീസിലുണ്ടായ കൂട്ടിയടി ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ്. കോൺഗ്രസിലെ ആഭ്യന്തര തർക്കം ജില്ലയിലെ ക്രമസമാധാനം നടക്കുന്നത് ഇത് ആദ്യമല്ല. 2013-15 കാലത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് കൊലപാതക പരമ്പരയ്ക്ക് തന്നെ വഴിവെച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, കോൺഗ്രസിലെ കേവലം ഒരു ഗ്രൂപ്പ് വഴക്ക് അങ്ങോട്ടിങ്ങോട്ടുള്ള തമ്മിത്തല്ലാണ് കൊലപാതക പരമ്പരയ്ക്ക് തന്നെ കളമൊരുക്കിയത്. 3 പേർക്കാണ് ഗ്രൂപ്പ് പോരിൽ അന്ന് ആ സമയത്ത് അതായത് 2013-15 കാലഘട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഈ കൊലപാതകങ്ങളിലെല്ലാം പ്രതികൾ കോൺഗ്രസുകാരാണ്. അയ്യന്തോൾ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി മധു ഈശ്വരത്തിനെ 2013 ജൂൺ 1 അയ്യന്തോൾ കാർത്തികേയൻ ക്ഷേത്രത്തിന് മുന്നിൽ ഭാര്യയുടെ മുന്നിൽ വെച്ച് വെട്ടിക്കൊന്നത്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രേംജി കൊള്ളന്നൂരിനെ വിഷു ദിവസം വീട്ടിൽ കയറി മധു ഈശ്വരത്തും സംഘവും ഭാര്യയുടെയും കുട്ടിയുടെയും മുന്നിലിട്ട് വെട്ടിയിരുന്നു. ഇതിനുള്ള പ്രതികാരമായിരുന്നു മധുവിന്റെ കൊലപാതകം. തുടർന്ന് സംഘർഷം മൂർച്ഛിക്കുകയും August 15 പ്രേംജിയുടെ സഹോദരനും KPCC ന്യൂനപക്ഷ സെൽ ജില്ലാ കൺവീനറുമായ ലാൽജി കൊള്ളന്നൂരിനെ വെട്ടിക്കൊന്നു. മധു കൊലക്കേസിൽ പ്രതിയായിരുന്നു ലാൽജി. അഥവാ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റു പാർട്ടികളിൽ അല്ലെങ്കിൽ സംഘടനകളിൽ മാത്രമല്ല കോൺഗ്രസിനുള്ളിലും കേവലം സ്വന്തം നേതാവിന്റെ ഗ്രൂപ്പ് താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് ചാകുന്ന കാഴ്ച നമ്മൾ ആദ്യമായി കാണുകയല്ല എങ്കിലും ഈ സമയത്ത് അത് വീണ്ടും ഓർത്തു എന്ന് മാത്രം. ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് 2015 ജൂൺ 1 ചാവക്കാട് മണ്ഡലം ഭാരവാഹിയും എ ഗ്രൂപ്പ് നേതാവുമായിരുന്ന AC ഹനീഫയെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കുത്തിക്കൊന്നത്. ഉമ്മയുടെ മുന്നിൽ വെച്ച് ഹനീഫയുടെ കൈകൾ പിന്നിലേക്ക് വലിച്ചു പിടിച്ച ശേഷം നെഞ്ചിലും വയറ്റിലും കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഗോപ്രതാപന്റെ നേതൃത്വത്തിലാണ് കൊലപാതക ഗൂഢാലോചന നടന്നതെന്നായിരുന്നു വെളിപ്പെടുത്തൽ. 8 കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ കേസിലെ പ്രതികൾ. ഇതാണ് നമ്മൾ പറഞ്ഞത്, കേവലം ഒരു ഗ്രൂപ്പ് തർക്കത്തിന്, അതായത് ആശയങ്ങളുടെ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റു പ്രശ്നങ്ങളോ അല്ല ഇവിടെ, കേവലം ചില ഗ്രൂപ്പ് നേതാക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന ചില നിലപാടുകളാണ് ഇപ്പോൾ വലിയ തോതിൽ കോൺഗ്രസിനെ അലട്ടുന്നത്. ഇതിൽ അവസാനത്തേത് മാത്രമാണ് ഇപ്പോൾ തൃശ്ശൂരിലുണ്ടായിരിക്കുന്ന ഗ്രൂപ്പ് കളി അഥവാ DCC സെക്രട്ടറിയെ DCC ഓഫീസിൽ വെച്ച് മർദ്ദിച്ച നടപടി. ഏതായാലും വരുന്ന ആളുകളിൽ ഈ പ്രശ്നം വളരെ വേഗത്തിൽ പരിഹരിച്ചില്ല എങ്കിൽ കൂടുതൽ കൊലപാതകങ്ങളിലേക്കും ക്വട്ടേഷൻ പ്രവർത്തനങ്ങളിലേക്കും കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിൽ നീങ്ങും എന്നുള്ളതാണ് നമ്മൾക്ക് ഈ സാഹചര്യത്തിൽ മനസ്സിലാകുന്നത്.